നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്തവണ ബോണസുകൾ, ഓണത്തിന് ബോണസുകൾ നൽകാൻ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ദേവസ്വം ബോർഡ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ നിലവിളക്കടക്കമുള്ളവ വിൽക്കാനുള്ള ശ്രമവും ദേവസ്വം ബോർഡ് നടത്തിയിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ കൊറോണ കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഓണത്തിന് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ബോണസ് നൽകുന്നില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. സർക്കാർ നൽകിയ തുക അരിഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് ശമ്പളം തന്നെ കൊടുക്കുന്നത്. ഇതിന് പുറമെ ബോണസും ഫെസ്റ്റിവൽ അലവൻസും കൂടി കൊടുക്കാൻ തുടങ്ങിയാൽ അല്ലാണ്ട് 10 കോടിയിലധികം രൂപ വേണ്ടിവരും എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം. ഈ 10 കോടിയിലധികം രൂപ സർക്കാർ നൽകിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബോണസ് നൽകാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഉറ്റുനോക്കിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഒരു രീതിയിലും സാമ്പത്തിക സമാഹരിക്കാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ക്ഷേത്രങ്ങൾ പ്രവേശനത്തിനും ഒക്കെ വിലക്കുണ്ടായിരുന്നു. ഇതൊക്കെ മാറിയെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ദേവസ്വം ബോർഡിന് കീഴിൽ 1250 ക്ഷേത്രങ്ങളുണ്ട്. ഇതിലെ 60 മേജർ ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളുടെ കൂടി കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് രൂക്ഷമായതോടുകൂടി ഈ മേജർ ക്ഷേത്രങ്ങളുടെയൊക്കെ വരുമാനം നിലച്ച ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇത്തവണ ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും സർക്കാരിലേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ലഭ്യമാകുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം, ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.